മട്ടന്നൂർ ജുമാ മസ്ജിദ് പുനർനിർമ്മാണ അഴിമതി കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടനിറങ്ങും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായി ഉൾപ്പെടെയുള്ളവരാണ് പ്രതിപട്ടികയിൽ. വഖഫ് ബോർഡിന്റെ അനുമതി ഇല്ലാതെ നടന്ന പള്ളി പുനർനിർമ്മാണത്തിന് 9 കോടിയോളം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് കേസ്. കൂടുതൽ വിവരങ്ങളുമായി മനോജുമായി ചേരുകയാണ്. മനോജ്, അബ്ദുറഹ്മാൻ കല്ലായി ഉൾപ്പെടെയുള്ളവർ പ്രതിയായ ഒരു അഴിമതി കേസാണ് ഇത്. ഇതിപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിട്ടതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, മട്ടന്നൂർ ജുമാ മസ്ജിദ് പുനർനിർമ്മാണ അഴിമതി കേസിന്റെ അന്വേഷണം കഴിഞ്ഞ 5 മാസമായി മട്ടന്നൂർ എം കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് നടന്നു വന്നിരുന്നത്. കേസിൽ ഉന്നതതല അന്വേഷണം ആവശ്യമാണെന്ന് കണ്ടതോടെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. അല്പസമയത്തിനകം അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഈ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തു വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായി ഉൾപ്പെടെയുള്ളവർക്ക് ഈ അഴിമതി കേസിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. യു മെഹമ്മൂദ്, എം സി കുഞ്ഞഹമ്മദ്, ക്ഷമിക്കണം, യു മെഹറൂഫ്, സി കുഞ്ഞഹമ്മദ് എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ. ഒക്ടോബർ മാസത്തിൽ കല്ലായിയുടെ വീട്ടിലടക്കം പോലീസ് റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. മട്ടന്നൂർ ജുമാ മസ്ജിദിന്റെയും അതിനോട് ചേർന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും പുനർനിർമ്മാണത്തെ 9 കോടിയോളം രൂപയുടെ വെട്ടിപ്പ് നടന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഉയർന്നത്. വഖഫ് ബോർഡിന്റെ അനുമതി ഇല്ലാതെ നടന്ന നിർമ്മാണ പ്രവൃത്തിയിലാണ് അഴിമതി ആരോപണം ഉയർന്നത്. 2 കോടിക്ക് മുകളിലുള്ള ഇത്തരം അഴിമതി കേസുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന നിർദ്ദേശം നേരത്തെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെപ്റ്റംബറിൽ അബ്ദുറഹ്മാൻ കല്ലായി അടക്കം 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 8 മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. 2011 മുതൽ 2018 വരെ പള്ളി കമ്മിറ്റി ഭാരവാഹികളായിരുന്ന ആളുകൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത്. നിർമ്മാണത്തിന് കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചിട്ടില്ല എന്ന ആരോപണവും ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. ബില്ലുകൾ, വൗച്ചറുകൾ എന്നിവ പോലീസ് വിശദമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പലതും കൃത്യമായിരുന്നില്ല എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. ഈ പുനർനിർമ്മാണം നടന്ന കെട്ടിടം അളന്ന് തിട്ടപ്പെടുത്തി നിർമ്മാണ ചെലവടക്കം കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. ഇത്തരം സാങ്കേതികമായ പല കാര്യങ്ങളും ഉള്ളത് കൊണ്ടുകൂടിയാണ് ഈ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുന്നതാണ് ഉചിതമെന്ന റിപ്പോർട്ട് പോലീസ് നൽകിയത്. കാരണം പോലീസിന് ഈ കേസിന്റെ അന്വേഷണം വളരെ സാങ്കേതികമായി ഒട്ടേറെ കാര്യങ്ങൾ നിറഞ്ഞതാണ്. അപ്പോൾ ഇതിന്റെ മാത്രമുള്ള ഒരു അന്വേഷണം നടത്തുക എന്നുള്ളത് അത് ഫലപ്രദമല്ല എന്ന് പോലീസും റിപ്പോർട്ട് നൽകിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിടാം എന്നുള്ള ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ശാസ്ത്രീയമായ അന്വേഷണം വേണമെന്ന് ഈ ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ടും ഉണ്ട്. ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ അബ്ദുറഹ്മാൻ കല്ലായി ഈ കേസിൽ പ്രതിയായതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇത് ഉണ്ടാക്കിയത്. വലിയ നാണക്കേട് പാർട്ടിക്കുണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോയത്. പക്ഷേ അബ്ദുറഹ്മാൻ കല്ലായിയും മുസ്ലിം ലീഗും പറഞ്ഞത് ഈ ഒരു ക്രമക്കേടുമായി അല്ലെങ്കിൽ ഈ നിർമ്മാണത്തിൽ ഒരു അഴിമതിയും നടന്നിട്ടില്ല. ബോധപൂർവം അബ്ദുറഹ്മാൻ കല്ലായിയെ കരുതി വെച്ചു കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഭരണകൂടം നടത്തുന്നതിന്. CPMന്റെ ഒത്താശയുണ്ട് എന്ന ഒരു ആരോപണമാണ് അബ്ദുറഹ്മാൻ കല്ലായി മുസ്ലിം ലീഗും മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൂടി വിട്ടതോടുകൂടി അന്വേഷണം ഒന്നുകൂടി ഊർജിതമാകാനാണ് സാധ്യത. വീണ്ടും അബ്ദുറഹ്മാൻ കല്ലായി ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അന്വേഷണം അടുത്ത ദിവസം തന്നെ ക്രൈംബ്രാഞ്ച് തുടങ്ങും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൃഷ്ണേന്ദു.